പ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തി ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ് യു ഇ കൺസൾട്ടൻസിൻ്റെ മാനേജിങ് ഡയറക്ടറായ ഉമ്മ മാമിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നമസ്കാരം ദുബൈൽ യു വി കൺസൾട്ടൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറും അതുപോലെ തന്നെ ഒരു ട്രെയിനർ ഒരു കോച്ച് ആയിട്ടുള്ളൊരു ഒരു ഒരു മാം ഇന്ന് എടുത്തേക്കുന്നത് അപ്പോൾ എന്താണ് യു വി കൺസൾട്ടൻസ് എന്താണ് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റി എന്താണ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റൻ എന്താ പറയുക എപ്പോഴും ഓരോരുത്തർക്ക് അവരോരോ പാഷനെ പറ്റിയിട്ട് സംസാരിക്കുകയാണല്ലോ ഏറ്റവും ഒരു ഇതായിട്ടുള്ള സംഗതി അപ്പോൾ ഇത് ഒരു പാഷൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുവല്ലോ ട്രെയിനർ കൺസൾട്ടൻറ്റ് കോച്ച് എന്ന് ചില ആൾക്കാർ പറയും ബിസിനസ് വുമൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ എന്നെ അപേക്ഷിച്ചെടുത്തോളം ഐ എം നോട്ട് എ ബിസിനസ് വുമൻ ഐ എം എ പാഷനറ്റ് വുമൻ ഐ വുഡ് സേ പാഷൻ എങ്ങനെയാണോ നമ്മളെ ഡ്രൈവ് ചെയ്യണേ അങ്ങനെയാണ് ഈ യു വി കൺസൾട്ടൻസ് വന്നതും എന്താ വെച്ചാൽ എനിക്കും എൻ്റെ ഭർത്താവിനും ടു തൗസൻഡ് ഫൈവിൽ ഞങ്ങളൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു യു പി ആർട്ട് എൽ എൽ സി എന്ന പേര് അപ്പോൾ അത് ഇറ്റ് ഈസ് ഹൈലി ടെക്നിക്കൽ എൻജിനീയറിങ് ഹസ്ബൻഡ് എൻജിനീയറാണ് മെക്കാനിക്കൽ എൻജിനീയറാണ് അപ്പോൾ മൂപ്പര് ഈ കമ്പനി സ്റ്റാ നമ്മൾ ഒരുമിച്ച് ടൂ തൗസൻഡ് ഫൈവില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയർ കണ്ടീഷനിങ് ആണ് പ്രൈമേത് അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഐ എം നോട്ട് എ ടെക്നിക്കൽ പേഴ്സണല്ലേ അപ്പോൾ നമ്മൾക്ക് അത് അല്ല ഹാർട്ടിന് ആൻഡ് എൻ്റെ രീതി എന്താ വെച്ചാൽ നമ്മളെ നമ്മുടെ ഹാർട്ടിനെ അത് മൂവ് ചെയ്യണം എനത്തിങ് പാഷനാണ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ മോട്ടോ തന്നെ ഇൻ ലൈഫ് ഇസ് ഡു വട്ട് യു ലവ് ആൻഡ് ലവ് വട്ട് യു ഡു അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക ബിഹേവിയറൽ പാറ്റേൺ ചേഞ്ച് ചെയ്യുക അപ്പോൾ വെൻ യു സേ ട്രെയിനർ കൺസൾട്ടൻറ്റ് ആൻഡ് കോച്ച് അത് ഇറ്റ് സംസ് മി അപ്പ് എന്താ വെച്ചാൽ ഇതാണ് ഒരു ഡെയിലി ബേസിൽ ചെയ്യുന്നത് ആൾക്കാരെ ട്രെയിൻ ചെയ്യുക ആൾക്കാരെ കോച്ച് ചെയ്യുക യു വി കൺസൾട്ടൻസ് ടെക്നിക്കലി തുടങ്ങിയത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് പക്ഷേ അതിനു മുന്നേ ഞാൻ കോഫൗണ്ടർ ആണ് അതിൻ്റെ കൂടെ എനിക്കൊരു ഉണ്ട് വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ഹൂ പതിനെട്ട് വർഷമായി അറിയാം അപ്പോൾ ഞങ്ങളൊരു വേറൊരു ഓർഗനൈസേഷൻ കൂടിയാണ് ആദ്യം പരിചയപ്പെട്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയും ഇറ്റ്സ് എ പബ്ലിക് സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ ഈ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ചെയ്തുപ്പോൾ രണ്ട് പേർക്കും ഒരേ പാഷൻ ആണെന്ന് മനസ്സിലായി മൂപ്പർക്കും ട്രെയിനർ കോച്ച് കോച്ചാവണം എനിക്കും ട്രെയിനർ ട്രെയിനറാവണം കോച്ച് ആവണം സാധാരണ അറിയില്ലേ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഏറ്റവും നല്ല ബിസിനസ് പാർട്ട്നേഴ്സ് ആവുകയാണ് അപ്പം അങ്ങനെയാണ് ഈ സംരംഭം തുടങ്ങിയത് സൈഡിൽ നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരുന്നോ പക്ഷെ എല്ലാവർക്കും അവരവരുടെ ആദ്യം ഇതൊക്കെ നടക്കണമല്ലോ അത് കാരണം നമ്മൾ വെയ്റ്റ് ചെയ്തു എല്ലാ ഒന്ന് സമയാവട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞാൽ പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് അറിയില്ലേ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ആൾക്കാരോട് പറയാച്ചാ നമ്മറി അത് വിടിത്തരാ യു നോ ദോ പോയിന്റ് ഇൻ വെയിറ്റ് ചെയ്യണതിൽ അർത്ഥമല്ല നമ്മൾക്ക് എപ്പോഴാണ് ആ ഒരു ഉൾവിളി തോന്നുന്നത് ഇതാണ് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഗതി അതാണ് ബിഗിനിങ് സോ സൈഡില് ചെയ്യണതിൽ അർത്ഥല്ല വേ ജസ്റ്റ് ജംപ് ഇറ്റ് അങ്ങനെ അങ്ങനെയാണ് യു വി കൺസൾട്ടൻസ് തുടങ്ങിയത് ആ ഒരു യു വി കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ണ്ടല്ലോ ഞങ്ങൾക്ക് എപ്പോഴും ചോദിക്കും എന്താച്ചാ എന്റെ പേര് ഉമാ രാധാകൃഷ്ണൻ എന്റെ പാർട്ട്ണറിന്റെ പേര് വത്സകുമാർ മേനൻ ആണ് അപ്പൊ എല്ലാവരും ചോദിക്കും ഓ ഉമാ പി അല്ലേ എന്ന് പറയും ആക്ച്വലി അങ്ങനെയല്ല എന്താ വച്ചാൽ യു വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുനീക് വാല്യൂ എന്നാ ഉദ്ദേശിക്കുന്നത് എന്താച്ചാ ഞങ്ങളുടെ യു വി കൺസൾട്ടൻസിൽ ഉള്ള പ്രോഗ്രാം എല്ലാം എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മള് വാല്യൂ ജനറേറ്റേഴ്സായിട്ട് കാണുക അതെങ്ങനെയാച്ചാ ഇപ്പോൾ പറയുമ്പോൾ ലീഡർഷിപ്പ് വാല്യൂ എന്ത് ലീഡർഷിപ്പിനെ ബേസ് ചെയ്യണ എനിത്തിങ് ആൻഡ് എവറിത്തിങ് നമ്മൾ അതിൻ്റെ ഇതിൽ ചെയ്യും സ്കിൽ വാല്യൂ ഇപ്പോൾ വർക്ക് പ്ലേസിൽ നമുക്ക് സ്കിൽസ് നന്നാക്കാനുണ്ടല്ലോ ആൾക്ക് നെഗോസിയേഷൻ സ്കിൽസ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിൽ അത് ആ സ്കിൽസ് വാല്യൂ ഉണ്ട് പിന്നെ വർക്ക് പ്ലേസ് വാല്യൂ ഇപ്പം ഒരു ടീമിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം അതെല്ലാം നമുക്ക് വർക്ക് പ്ലേസിൽ ആവശ്യമുള്ളതാണ് അതുണ്ട് വരണം പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ ആകർഷിക്കണത് ഇറ്റ് ഈസ് യൂത്ത് വാല്യൂ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അത് ഈ ഈ അവസരത്തിൽ അത് പറയാനും കൂടി ഒരു ഒരു നല്ലൊരു അവസരം അത് എന്താ വച്ചാൽ ഇപ്പം നമ്മളുടെ ഈ ഫ്ലഡ്സിന്റെ സമയത്ത് കണ്ടില്ലേ നമ്മളുടെ ഇപ്പോഴത്തെ യുവതലമുറയാണ് ഏറ്റവും മുമ്പിൽ നിന്നിട്ട് ഇതൊക്കെ ചെയ്യണം എല്ലാം ഒരു അവരുടെ ആ ആ ഒരു പാഷൻ അവരുടെ ഒരു ആ ഒരു ഇത് കാണുമ്പോ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുക ഓക്കെ നമ്മൾ നമ്മളും അതിന് ഒരു ഭാഗഭാഗാണ് എന്നുള്ളത് യുനോ സോ നമ്മുടെ കുട്ടികളെ ആക്ച്വലി പറഞ്ഞ ആൾക്കാർ തഴഞ്ഞ് ഒരു ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഓ ഒരു ജാതി ടി വിയുടെ മുമ്പിലിരിക്കുന്ന ഒരു സമൂഹം അങ്ങനെ അല്ല ആക്ച്വലി അവരുടെ ഉള്ളിലുണ്ടല്ലോ എത്ര ജനതക്ക് നമ്മളൊരു ഉത്തേജനം കൊടുക്കാണ് കോൺഫിഡൻസ് ആവട്ടെ അത് അവനവനെ പറ്റിയിട്ടുള്ള മതിപ്പാകട്ടെ അത് കൊടുക്കണല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോലി ഉണ്ടല്ലോ അത് അത് ഏറ്റവും ലീസ്റ്റ് നമ്മൾക്ക് എന്താ പറയാ പൈസ അല്ല കിട്ടണേ പൈസ സാറ്റിസ്ഫാക്ഷൻ ഇത് നമ്മൾ ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് വി ഹാവ് പബ്ലിക് പ്രോഗ്രാംസ് യൂത്ത് വാല്യൂ എന്താണ് ചെയ്തിരിക്കുന്നത് ുലർ ടോപ്പിക്സ് ആണോ അത് മാം പറഞ്ഞിരുന്നു അത് ഇൻ ദ സെൻസ് ഇപ്പൊ ഇത് ആക്ച്വലി ഇത് പറയുമ്പോ പറയണം ഇത് തുടങ്ങിയത് എങ്ങനെയാണ് ഞങ്ങൾ യൂത്ത് വാല്യൂ തുടങ്ങിയത് എങ്ങനെയാന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും മൂന്നാല് വർഷം മുന്നേ നമ്മളുടെ ഈ കുട്ടികൾക്ക് ഇമോഷണൽ ഇൻറ്റലിജൻസ് ഈ പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ഉള്ളവർ ആ ഒരു ഏജിൽ ബാലൻസ്ഡ് അല്ല അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എന്തോ സ്കൂളിൽ പഠിക്കാണ്ടാണോ കുറച്ച് മാർക്ക് കിട്ടിയതാണോ ഒരു ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായി ഒരു ഒരു കുട്ടി ഒരു ബിൽഡിംഗ് നിന്ന് എടുത്ത് താഴേക്ക് ചാടിയ ഒരു ഒരു ഇതുണ്ടായിട്ട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഒരു അസോസിയേഷൻ ഞങ്ങളെ അപ്രൂവ് ചെയ്തു ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ കുട്ടികളെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്താ ഇതൊരു ഇതായിട്ടുള്ള സംഗതി അല്ലേ ചെയ്യണം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തോച്ചാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെയും സ്കൂളിലൊരു ഒരു ഒരു പഠിപ്പുണ്ടല്ലോ അത് അക്കഡമിക് ആണ് പിന്നെ വീട്ടിലാണെങ്കിലും വീട്ടിലുള്ള നമ്മളുടെ ശിക്ഷണം എന്ന് പറയുന്നത് ഒരു വേറെ രീതിയാണ് അപ്പം നമ്മൾ വീട്ടിലും സ്കൂളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു എങ്ങനെ വി ഹാഡ് കോൺവെർസേഷൻസ് വിത്ത് ടീച്ചേഴ്സ് വിത്ത് പേരന്റ്സ് അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഒമ്പത് മോഡ്യൂൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അപ്പൊ ഇതൊരു നൈൻ മന്ത് പ്രോഗ്രാമാണ് നിങ്ങളുടെ അതെങ്ങനെയാച്ചാ ഒരു മാസം ഒരു പ്രോഗ്രാം അത് ആക്ച്വലി ഒരു ടൂ അവേഴ്സ് വീതം കുട്ടികൾക്ക് സാറ്റർഡേസ് ഒക്കെ അല്ലേ പറ്റുള്ളൂ അങ്ങനെ എടുത്തിട്ട് അപ്പൊ വി കോൾ ഇറ്റ് വൈ ഇ എസ് അതായത് യെസ് യെസ് ടു ഇൻസ്പയർഡ് മൈൻഡ്സ് എന്നാണ് അതിന്റെ പേര് ഇറ്റ്സ് എ യൂത്ത് എംപവർമെന്റ് സ്ട്രാറ്റജി അപ്പൊ ഒമ്പത് മാസം എന്താണെന്ന് ചോദിക്കും നമ്മൾ സാധാരണ ഒരു ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കുട്ടി ജനിക്കുന്നത് ഒമ്പത് മാസം അല്ലേ ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്താച്ച ആ ഒമ്പത് മാസത്തില് ആള് തലമുറ ഒരു ആ കുട്ടി പുറത്ത് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ റിഫൈൻഡ് പേഴ്സൺ അത് മാതിരി ആവണം എന്നുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയതാണ് സോ കോർപ്പറേറ്റ് ട്രെയിനിങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രെഡ് ബ്രെഡ് അത് ആൻഡ് ബട്ടർ ജാം എല്ലാം ഉണ്ട് അതില് അതുകൂടാതെ ഈ യൂത്ത് വാല്യൂ പ്രോഗ്രാം മനസ്സിനുള്ളതാണ് ഓക്കെ അപ്പൊ മാം സ്കൂളുകളിലൊക്കെ നമ്മൾ ഓൾറെഡി കോച്ചിങ്ങും ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പ്രോഗ്രാം മന്ത് നമ്മുടെ പേഴ്സണലി മാമിനെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ എനിക്കൊരു ഒരു ഒരു അഡ്വൈസ് വേണം അല്ലെങ്കിൽ എനിക്കൊരു ഒരു കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് ഫാമിലിന്ന് പാരൻസോ അല്ലെങ്കിൽ കുട്ടികൾ തന്നെയോ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ വരും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൗൺസിലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ കുട്ടികൾക്ക് സ്കൂൾസിലെല്ലാം ഉണ്ട് കൗൺസിലേഴ്സ് പക്ഷേ പ്രൈമറിലി കരിയർ കൗൺസിലിംഗ് ആയിട്ടാണ് കാണാറ് എന്ന് വെച്ചാൽ കൂടുതലും കാണാറുള്ളത് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പേരൻസ് വരും ഞാൻ വേറെ രണ്ട് അസോസിയേഷനിൻ്റെ ഭാഗമാണ് ഒന്ന് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞല്ലോ കൂടാതെ ഒരു സിദ്ധസമാധി യോഗ പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അത് പ്രൈമറിലി യോഗ ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ടീച്ചിങ് യു ഹൗ ടു ലിവ് ലൈഫ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കറിയാം ഇന്ന മാതിരി കോച്ചാണ് ട്രെയിനറാണ് അപ്പോൾ അവർ അപ്രോച്ച് ചെയ്യാം അപ്പോൾ വി ഡു കൗൺസിലിംഗ് വി ഡു കോച്ചിങ് സ്പെസിഫിക് ഇപ്പോൾ ബിഹേവിയറൽ പാറ്റേൺസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ നമുക്ക് സർപ്രൈസ്ഡാവും എന്തൊക്കെ അഫ്ലിക്ഷൻസ് കൊണ്ടാണ് വരണേന്ന് എല്ലാത്തിനും ഒരു റിബെല്യസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അത് വീടുകളിൽ നമ്മൾക്ക് അത് കണ്ടെയിൻ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ വി ഹവ് ഹാഡ് ഒക്കേഷൻസ് വരും കുട്ടികൾ വരും നമ്മളുടെ അടുത്ത് ആൻഡ് ദിയാൾ അവനോനെ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കുറച്ച് ബിഹേവിയറൽ ഇത് മാനറിസം അതൊക്കെ അതൊക്കെ വരുന്ന ആൾക്കാരും അതുവരെ അതുവരെ ഈ എൻ എൽ പിടെ മാറ്റാം എന്നുള്ളത് മാറ്റാം എന്നുള്ളതല്ല മാറ്റിയിട്ടുണ്ട് ഉണ്ട് അപ്പൊ ആൾക്കാര് നറിയ പേരുണ്ട് ആൻഡ് ദ ഗുഡ് തിങ് ഈ കൗൺസിലിംഗ് ഉണ്ടല്ലോ കുട്ടികൾക്ക് ചെയ്യുന്ന കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റാ ചെയ്യ ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ ദ സെൻസ് നമ്മളിപ്പോ വേറൊരാളുടെ നമ്മൾക്ക് പൈസ എടുക്കുന്നത് അത് നമുക്ക് ദഹിക്കില്ല എന്നുള്ള ഒരു മനോഭാവമാണ് എന്റെ യുനോ സോ അത് നമ്മൾ അപ്പം ഇങ്ങനെ കുട്ടികൾക്കാവട്ടെ സഹായം അല്ല സ്ത്രീകൾക്കാവട്ടെ അങ്ങനെയുള്ള സഹായം നിങ്ങൾക്കറിയുമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ട് ഇങ്ങനെ അല്ല വളരെ ഡ്രോണായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് ഹെൽപ്പ് വേണ്ടവർ ഞങ്ങളുടെ അടുത്ത് പറയുമോ നമ്മൾക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ അവരെ സഹായിക്കാനുള്ളത് ഉള്ളു മാം യു വി കൺസൾട്ടൻസിൽ തന്നെ മാമിന്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലി ആണെന്ന് നമുക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ബിസിനസ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്തെന്നാ അംബാനി ഇതൊക്കെയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ബിസിനസ് വുമൻ എന്നുള്ളത് പറയാൻ പറ്റില്ല മോസ്റ്റ്ലി ഇറ്റ് ഇസ് ലൈക്ക് എന്താണോ എൻ്റെ പാഷൻ എനിക്ക് പെർസ്യൂ ചെയ്യണം എന്നുള്ളതാണ് അത് കാരണമാണ് ഇപ്പം ഈ ഏജിലും ഐ സ്റ്റാർട്ടഡ് ഔട്ട് ദിസ് തിങ് ഇപ്പോൾ ഒരു പുതിയ സംരംഭം തന്നെ തുടങ്ങി പറഞ്ഞ ഒരു യലോ ബാൽക്കനി ഇവൻസ് തുടങ്ങി പറഞ്ഞു ഇതെല്ലാം പാഷൻ റൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ

ആക്ച്വലി യെസ് ഹൗസ് വൈഫ് യു ആസ്ക് വുഡ് യു വോണ്ട് ടു ബി വൺ യു ഗ്രോ അപ്പ് ഒരു അഞ്ചാറ് വയസ്സിൽ ചോദിക്കുമ്പോൾ അവൾ പറയും ഐ വോണ്ട് ടു ബി എ ഹൗസ് വൈഫ് വൈ ബികോസ് അതും പാഷനറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം അല്ലേ അതെ അതെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ അത് പാഷനറ്റ് വേറെ ആരും നമ്മളോട് മാറി നിക്കൂ നിങ്ങളെ എന്ന് പറയാ പറയരുത് എന്ത് ചെയ്യാണെങ്കിലും അത് അതിന് അതിൻ്റെതായിട്ടുള്ള എന്താണ് പാഷനോട് കൂടി ചെയ്താൽ അതാ എന്താ വെച്ചാ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് നമ്മുടെ മനസ്സിന്റെ ആ ഒരു സന്തോഷമാണ് ഒരു ട്രെയിനിങ് ഇപ്പൊ ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരിക അല്ലേ ഇറ്റ്സ് ലൈക്ക് ആൻ എയ്റ്റ് അവേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നാലും വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് ദർ പാഷനറ്റ് അബൌട്ട് അത്രേയുള്ളൂ അപ്പൊ കുട്ടികളും അതൊക്കെ എനിക്ക് ഒരു മകളേ ഉള്ളൂ പാർവതി എന്ന പേര് അവൾ ഇവിടെ തന്നെ പഠിച്ചു ഞങ്ങൾ പലതക്കിലായിരുന്നു ആക്ച്വലി ബഹ്റൈനിലായിരുന്നു ജനിച്ചത് അവൾ ജനിച്ചത് ബഹ്റൈനിൽ പിന്നെ ബഹ്റൈനിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങള് മസ്കറ്റിലായിരുന്നു ഒരു ഒമ്പത് ഒമ്പതര വർഷം അവിടെ അത് കഴിഞ്ഞ് കുവൈറ്റിലേക്ക് പോയി മൂന്ന് വർഷം കുവൈറ്റിൽ നിന്ന് ദുബായിക്കുന്നത് ഇതിപ്പോ ഞങ്ങളുടെ പതിനെട്ടാമത്തെ ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റ് എല്ലാം കവർ ഇതാണ് സാധ്യത അല്ല അതെ അപ്പോ എന്താ പറയാ ഇവിടെ അവൾ പഠിച്ചത് മാർക്കറ്റിംഗ് ആണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് പുലങ്കോ അങ്ങനെയാ ചെയ്തത് അപ്പൊ ഇത് നമ്മൾ കണ്ടതുകൊണ്ടായി ഇപ്പൊ കല്യാണം കഴിഞ്ഞു സിഡ്നിയിലായിരുന്നു ആദ്യം അവർ മെൽബൺ ആൻഡ് സിഡ്നിയിലായിരുന്നു രണ്ട് ദിക്കിലും ഇരുന്നിട്ടുണ്ടായ രണ്ട് രണ്ട് വർഷം ഇപ്പോൾ നാലര വർഷം കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ സംഭവിക്കാത്തത് യൂഷ്വലി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയില്ലോ പക്ഷേ ഇവര് ഈ ജാനുവരിയിൽ ബാക്ക് ആൻഡ് ദേ ഹാവ് സ്റ്റാർട്ടഡ് സംതിങ് ഇൻ ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ അത് എവിടെയാണ് അത് ബാംഗ്ലൂർ ആണ് പേര് എന്ന പേര് ജെപ്നഡ് ജെപ്നർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എന്താണ് ആക്ടിവിറ്റി ഇസ് ഹെൽത്ത് കെയർ കമ്പനിഡ് ഓൾ എക്വിപ്മെന്റ് ആൻഡ് സർവീസസ് ആണ് So ും മകള് പ്രൊഫഷണൽ ആണ് സൺഇൻ ലോ നിധുൻ ജേക്കബ് മൂബ്രാ എന്താ പറയുക നമ്മളുടെ ചെറിയ കുടുംബമാണ് പക്ഷേ വെരി ഹാപ്പി കുടുംബമാണ് സോ അങ്ങനെ മാമിൻ്റെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ ഈയൊരു ടീച്ച് ഒരു കോച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു എപ്പോഴും നമ്മളുടെ മനസ്സിലൊരു ഇതുണ്ടാവില്ല ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഡ്രിവൻ ഫോഴ്സ് ടു ഡൂ സംതിങ് അതെങ്ങനെയാണ് എവിടെ നിന്നാണ് മാമിന് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കൊച്ചിലെ പോലും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കണതോ ട്രെയിൻ ചെയ്യണതോ പോലെ നമ്മൾ കുട്ടികളാകുമ്പോൾ കളിക്കില്ലേ അത് ചെയ്തിട്ടില്ല സോ ടീച്ചർ ആവാന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഈ ട്രെയിനർ ആവാന്നുള്ളത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്താ പറ്റിയാൽ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് തിരിഞ്ഞു വർക്ക് ചെയ്തിട്ടുണ്ടാവും വൺലായിരുന്നപ്പോഴൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പല കമ്പനീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻറ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് പ്രോഗ്രാമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടായിരത്തിൽ ടൂ തൗസൻഡിൽ മെമ്പറായി അത് കുവൈറ്റിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ വെച്ചാൽ എങ്ങനെ നമ്മൾക്ക് ആൾക്കാരോട് സംസാരിക്കാം എങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാം എങ്ങനെ എന്താ പറയുക ട്രെയിനിങ് ചെയ്യാം അതിലേക്ക് ഒരു ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഐ റിയലൈസ് ദറ്റ് അതാണ് എൻ്റെ ഫാഷൻ എന്ന് അപ്പം അങ്ങനെയാണ് ആ ടോസ്റ്റ് മാസ്റ്റേഴ്സ് കൂടെ ആണ് ഈ ട്രെയിനിങ് പ്രൊഫഷനിലേക്ക് വന്നത് തന്നെ ഈ ഒരു ഓർഗനൈസേഷനിൽ മാം അവിടെ മെമ്പറായി എന്ന് പറഞ്ഞല്ലോ അപ്പം മാം അവിടെ വർക്ക് ചെയ്യുമായിരുന്നു അല്ല ഇറ്റ് ഇസ് ഇത് എന്താ പറയുക നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതിൽ നമ്മൾ എങ്ങനെയാച്ചാൽ ഇറ്റ്സ് ലൈക്ക് ക്ലബ്സിൽ മീറ്റ് ചെയ്തിട്ട് അതായത് മാസത്തിൽ രണ്ട് തവണ നമ്മൾ മീറ്റ് ചെയ്യും ഇത് ഈ ബേസ് ചെയ്യണത് അത് യു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അപ്പോൾ അവരുടെ മാനുവൽസ് ഒക്കെ വരും നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ സ്പീച്ചസ് കൊടുക്കുക അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ സെഷൻസും പലതും കൊടുക്കും ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ഒരു ക്ലബ്ബ് റൺ ചെയ്യണത് ഇറ്റ്സ് ലൈക്ക് ഒരു മിനി ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന പോലെയാണ് അത് അങ്ങനെ അങ്ങനെ പല ലെവലുണ്ട് അതിൽ ഡിസ്ട്രിക്ട് ഉണ്ട് റീജിയൻ ഉണ്ട് അപ്പം അതിൽ ഡിസ്ട്രിക്ട് ലെവലും റീജ്യൻ ലെവലിലും ഒക്കെ നമ്മൾക്ക് ആക്ച്വലി ഒരു ബ്ലെസിംഗ് ഉണ്ടായി കുറേ ലീഡർഷിപ്പ് പൊസിഷൻസ് എടുക്കാനായിട്ട് അപ്പം റീജ്യൻ അഡ്വൈസറും അത് ഇതെല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് തിരിഞ്ഞൂടാം അപ്പോൾ എന്താ വെച്ചാൽ അത് അത് വരെ അത് അത് ഇതില്ല എന്താ പറയുക പൈസയുടെ ഇതിലല്ല ഇറ്റ്സ് ലൈക്ക് എ വോളന്ററി ഓർഗനൈസേഷൻ ആൻഡ് സോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈ നോട്ട് മേക്ക് ഇറ്റ് ഇൻ ടു സംതിങ് ദ യു ക്യാൻ മേക്ക് മണി ആസ് വെൽ അങ്ങനെ ഞാൻ പാഷനും നമ്മളുടെ ആക്ച്വലി പാഷനും പ്രൊഫഷനും ഒരു ഒന്നാവുകയാണെങ്കിൽ ഉണ്ടല്ലോ ദൻ വി ആ മേഡിറ്റ് ഇപ്പോൾ ഞാനും വി പി ഞാൻ വി പി എന്ന് വിളിക്കുക എൻ്റെ ബിസിനസ് പാർട്ടർ ആയിരുന്നു ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യലല്ല ദർ ഇസ് ഒരു ദിവസം അത്ര ഹൗ മെനി ഡേയ്സ് ഡു വർക്ക് ഇൻ എ ഗിവൻ ഡേ വി ഡോണ്ട് വർക്ക് എറ്റ് ഓൾ ഇറ്റ്സ് ലൈക്ക് വി ആർ ബൗൺസിങ് ഓഫ് ഐഡിയാസ് നമ്മളെ എന്താ ഡിസ്കഷനും എല്ലാം ഇതിങ്ങനെ നടക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഇറ്റ്സ് ഫൺ അപ്പൊ ആ എൻജോയ് ചെയ്ത് അതെ ഈവൻ ഇഫ് യു ടോക്ക് യു നോ വെൻ യു ആർ ടോക്കിംഗ് മി ഐ കെൻ സീ ദ ആ ഒരു ഹാപ്പിനെസ് യു ഡു എ വർക്ക് വിത്ത് യുവർ പാഷൻ ഒരു ഹാപ്പിനെ മാും ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഞങ്ങളുടെ യു എസ് പി എന്താ പറയുക ഇപ്പൊ വി പി നാനും ട്രെയിനിങ് വി ഡു മോസ്റ്റ് മോസ്റ്റ്ലി ടു ഗെദർ അപ്പോൾ ഒരു രണ്ട് സൈഡ് ഓഫ് ഇറ്റ് ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു പറയില്ലേ അപ്പൊ ഒരു രണ്ട് സൈഡ് ഓഫ് ദ ആസ്പെക്ട് യു വിൽ ഗെറ്റ് ആ ഒരു ഇത് നമ്മളുടെ കോർപ്പറേറ്റ്സിന് നമ്മൾ എവിടെ ട്രെയിനിങ് ചെയ്യണോ അവർക്കത് ഇഷ്ടമാണ് കിട്ടണത് സോ എല്ലാവരും ഹാപ്പി അവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അപ്പോൾ എന്താ എന്റെ ബിസിനസ് പാർട്ട്നറും ഇതേപോലെ തന്നെ ഹീസ് പാഷൻ വാട്ട് ഹീസ് ഒരു അപ്പൊ പേരും ചേർന്നിട്ടുള്ള ഒരു സംരംഭം തന്നെ അത് റിയലി ഗോയിങ് ഇറ്റ് വയസ്സില് ആക്ച്വലി പീപ്പിൾ ചോദിക്കും ഇത് അനിയനാണോ എന്ന് ചോദിക്കും അങ്ങനെയാണ് കണ്ട ചേട്ടനെന്ന് തോന്നും പക്ഷേ അനിയനാണോ എന്ന് ചോദിക്കും എന്താച്ചാ നമ്മളുടെ രീതിയിലേ നമ്മളുടെ ഫാമിലി നിങ്ങൾക്കും തോന്നി ഉണ്ടാവു ഇപ്പോൾ എന്തെന്നാ നിങ്ങളുടെ കൂടെ ജോലി എടുക്കണവരെ ഒരു ഫാമിലി പോലെയാവില്ലേ ആ നമ്മളുടെ ഈ ഓഫീസിലും അതെ ഇപ്പം ആരോ പുതുതായിട്ട് ജോയിൻ നമ്മളുടെ ും എനിക്കും എന്റെ മകള് മുപ്പത് ആ കുട്ടിക്കും ഇവിടെ വരുന്ന കുട്ടികളെല്ലാം അതേ അവളെ കാണിലും ഫാമിലി പ്രൊഫഷണൽ ആ ഒരു മാഡം അങ്ങനെ എന്ന് എന്ന് അമ്മ വിളിക്കാൻ പറ്റില്ലല്ലോ മാഡം തന്നെ വിളിക്കാം പക്ഷേ ആ അന്തരീക്ഷം നമ്മുടെ ഓഫീസ് അന്തരീക്ഷം ഒരു യോഗ പറഞ്ഞില്ല നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാച്ചാ നമ്മളെങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് നമ്മൾക്ക് ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നുള്ളത് അപ്പൊ അത് ആ ഒരു ഇതാ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷണലും ഒരു എത്തിയില്ല നമ്മുടെ വർക്ക് എത്തിക്സ് എങ്ങനെയാ അതാണ് നമ്മുടെ ഈഥോസ് അതാണ് എങ്ങനെ എല്ലാവരെയും ചേർത്ത് എല്ലാവർക്കും ഉപകാരമായിട്ട് എല്ലാവരെയും കൂടി യോജിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റണോ നമ്മളുടെ ഇത് അവിടെയാണ് അതെ അതെ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ മേക്കിംഗ് ബിഗ് മണി ഓക്കെ ഓ രണ്ടൂന്നും ബിസിനസ്സിൻ്റെ അങ്ങനെയല്ല ഡേ എൻ്റെതിരെ ഐ നമ്മൾ കണക്ക് കൂട്ടാറില്ല എത്രയാണെന്ന് ഇപ്പം ഈ ചില ആൾക്കാരുണ്ടല്ലോ ഞങ്ങളുടെ പബ്ലിക് പ്രോഗ്രാംസിനൊക്കെ വരുമ്പോൾ ചില ആൾക്കാർക്കുണ്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം ആ ഒരു ഉള്ളിലുണ്ട് അത് പഠിക്കണി പ്രോഗ്രാം അവർക്ക് അവരെ ചേഞ്ച് ചെയ്യണം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനൊക്കെ ആയിട്ട് അവർക്ക് മാറണം അങ്ങനെ പക്ഷെ എന്നാ അതിന് പറ്റണില്ല അങ്ങനെ ഉണ്ട് ഉള്ള അവസരത്തില് ശരിക്കും നമ്മൾ ചാർജ് ചെയ്യില്ല അവരെ അങ്ങനെയുള്ള ഒരു എല്ലാം കൂടി ലയിപ്പിച്ചു കൊണ്ടുപോകാനാണ് അതാണ് നമ്മളുടെ പാഷൻ അങ്ങനെയല്ല ശരിക്കും നമ്മൾ എത്രത്തോളം കൊടുക്കണോ അത് അതാണ് നമ്മളുടെ മൂലധനം എന്ന് തന്നെയാ എന്റെ എന്താ പറയാ

നമ്മൾ ഇപ്പം മാം പറഞ്ഞു മാർക്കറ്റിംഗ് ഇപ്പൊ നമ്മളുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എത്ര പേരാണ് നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് മൂന്ന് സ്ഥാപനം അധികം ആൾക്കാരില്ല ഇല്ല ഞങ്ങളുടെ യു വി കൺസൾട്ടൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ട്രെയിനേഴ്സ് ഉണ്ട് ഒരു അസോസിയേറ്റ് ട്രെയിനേഴ്സ് ഉണ്ട് നമ്മൾക്ക് പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് കോർഡിനേറ്റർ ആയിട്ട് ഒരു കുട്ടിയുണ്ട് അപ്പൊ നാല് ട്രെയിനേഴ്സും ഉണ്ട് നമ്മൾക്ക് ഒരു ട്രെയിനിങ് കോർഡിനേറ്റർ അതെ ഓക്കെ അപ്പോൾ മാം ഇപ്പം ഇവിടെ ഈ ഒരു യു എയില് വർക്ക് ട്രെയിനിങ്സ് എല്ലാം ചെയ്യും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇപ്പം കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുകയാണോ അതോ കമ്പനീസ് നമ്മളെ അപ്രോച്ച് ചെയ്താണോ വരുന്നത് ആദ്യമൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ആരും ഓക്കെ ഞാൻ ഷോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് ആളും വന്നു വാങ്ങിക്കില്ലല്ലോ അപ്പൊ നമ്മള് ഒരുപാട് ഈ ഒരു മാർക്കറ്റിംഗ് നടത്തിയിരുന്നു അല്ല എനി ബിസിനസ് ഫോർ ദാറ്റ് മാറ്റർ ആദ്യത്തെ രണ്ട് അല്ല നമ്മൾ അതിന്ന് കിട്ടാനുള്ളത് മൂന്നാമത്തെ കിട്ടുള്ളൂ മൂന്നാമത്തെ അത് വരുള്ളൂ അപ്പം ആദ്യത്തെ വർഷം ശരിക്കും മേഹനറ്റ് ചെയ്യേണ്ടി വരും രണ്ട് വർഷം അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തതച്ചാൽ വേർഡ് ഓഫ് മൗത്ത് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മോർ ഓർഗനൈസേഷൻസിൽ പാട്ടാവുമ്പോൾ നമ്മളുടെ റീച്ച് കൂടുതലാണ് അപ്പൊ അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് വേർഡ് ഓഫ് മൗത്ത് അതാണ് ആദ്യം പുറത്ത് പിന്നെ അത് കൂടാതെ നമ്മളെ ഉപ്പിനെ വെബ്സൈറ്റ് ഇപ്പൊ തേർഡ് ഇയർ ആണ് ഇപ്പൊ നമുക്ക് ആൾക്കാര് നമ്മളെ അന്വേഷിച്ചു വരുന്നുണ്ട് ആൾക്കാർ ഇപ്പൊ യു ഹ് ഡ്രീ അതെ മാർക്കറ്റിംഗ് നമ്മൾ അതിന്റെ എസ്ഇഒ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾക്ക് ആൾക്കാർ നമ്മളെ അറിയാൻ തുടങ്ങണ തുടങ്ങുന്നുണ്ട് പിന്നെ ബ്ലോഗ്സ് ബ്ലോഗ്സെല്ലാം അറിയാം അപ്പൊ എല്ലാം വരുന്നുണ്ട് അപ്പൊ ആൾക്കാർ ഇപ്പൊ നമ്മളെ തേടിയെത്തുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ എൻ എൽ പി ചെയ്യണമെന്ന് അറിയണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പറ്റുമോന്ന് അത് ഞങ്ങളുടെ കോർപ്പറേറ്ററിന് ട്രെയിനിങ് വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് ഹാപ്പിയസ്റ്റ് മോമെന്റ് ആക്ച്വലി ഒരു ഹാപ്പിയസ്റ്റ് മോമെന്റ് എന്നാൽ ഒരു ദിവസം യു വി കൺസൾട്ടൻസ് എവിടെയാവും ചോദിച്ചു യു വി കൺസൾട്ടൻസിലാന്ന് പറഞ്ഞു ഓ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഓഡ് മൈ ഡേ അതെ അപ്പൊ നമ്മളെ ആൾക്കാര് അറിയണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആൾക്കാരിലേക്ക് എത്തിച്ചേരണോന്ന് കാണുന്നു അതെ അതെ അതായത് നമ്മൾ പോണത് റൈറ്റ് ഡിറക്ഷൻ ആണ് എന്നുള്ളൊരു ഇത് ഉണ്ടല്ലോ നമ്മൾക്ക് അതാണ് അതാണ് അവിടെ മുഖ്യമായിട്ടുള്ളത് കോർപ്പറേറ്റ് ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സമയത്ത് ഇപ്പം കോർപ്പറേറ്റിനെ നമ്മൾ അവരായിട്ടുള്ള ഒരു ഡിസ്കഷൻ്റെ ഇതിൽ ഡെഫിനറ്റായിട്ടും അവർക്ക് ഒരു പെർട്ടിക്കുലർ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ മാമിന് റിക്വസ്റ്റ് ചെയ്യാറുണ്ടോ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഞങ്ങളുടെ കമ്പനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വേ ഓഫ് ഇതാണ് ട്രെയിനിങ് ആണ് ഞങ്ങളുടെ എംപ്ലോയീസിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ കസ്റ്റമൈസ് ചെയ്ത് തര തരാറുണ്ടോ അങ്ങനെയല്ല ആക്ച്വലി നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ട്രെയിനേഴ്സ് ആണല്ലോ അപ്പോൾ അവർ പറയും പിന്നെ ട്രെയിനിങ് ഞങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിനിങ് വേണം അപ്പോൾ അങ്ങോട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും നമ്മൾ പോയിട്ട് വി വിൽ ഡിസ്കസ് വിത്ത് ദം ആസ് ടു അവരുടെ പെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം ആദ്യം അപ്പോൾ എന്താണ് അവർക്ക് അവരുടെ എംപ്ലോയിസില് അവർക്ക് ലാക്ക് ചെയ്യുന്നതെന്ന് അവർ വിചാരിക്കുന്നത് എന്താണ് പിന്നെ ആക്ച്വലി നമ്മൾ ഷാഡോ ചെയ്യുകയും ചെയ്യും ഇപ്പം സെയിൽസ് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണൽ ഇഫക്റ്റീവ്നസ് അവരുടെ എംപ്ലോയീസിന് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാഡോയിങ് ചെയ്യും മിസ്റ്ററി ഷോപ്പിംഗ് ചെയ്യും അങ്ങനെ പലതും ചെയ്തിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് അവർക്ക് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്യും അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ഓഫ് ദ ഷെൽഫ് ഓക്കെ എനിക്ക് എത്ര വേണം അങ്ങനെയല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അവർക്ക് ആൻഡ് ആ കസ്റ്റമൈസ് ചെയ്യണതും അവർക്ക് എന്താ കോർപ്പറേറ്റ് പറയില്ല ഈ രീതിയിൽ വേണം ചെയ്യാന്ന് അങ്ങനെ പറയില്ല അവർ നമ്മൾക്ക് ഇൻപുട്ട് തരും അവരുടെ രീതികളെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് നമ്മൾ പറയും ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത് ഇതാണോന്ന് അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ മ്യൂച്വൽ അഗ്രീമെന്റാണ് എപ്പോഴും ആണ് നല്ലത് അല്ലെങ്കിൽ പ്ലഗ് പ്ലഗ്ൻ പ്ലേ പോലെ ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഇതില്ലേ ഫിലിപ്സ് സ്ക്രൂ അകത്ത് വോളില് തറക്കണവെച്ചാ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ തന്നെ വേണ്ടേ വെറുതെ വെച്ചിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കസ്റ്റമൈസേഷൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വെറുതെ നമ്മൾ നമ്മൾ കൊടുത്തു എന്തോ ഒരു ഒരു റിസൾട്ട് ഇല്ലാത്ത അപ്പൊ ഈ മിസ്റ്ററി ഷോപ്പിംഗ് കൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഷാഡോയിങ്ങൂടെ ഒക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും എക്സാക്ട് എന്താണ് അവർക്ക് വേണ്ടത് അപ്പൊ രണ്ട് ഭാഗവും നമുക്ക് സഹായിക്കാൻ പറ്റും എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും പറ്റും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും പറ്റും സംഗതി ഇല്ല ഇതില് അതായത് എന്താ പറയാ എങ്ങനെ നന്നാക്കാൻ പറ്റും കൂടുതൽ കൂടുതൽ എന്നുള്ളതാണ് അപ്പൊ ഒരു ടീം വർക്ക് അല്ലേ അപ്പൊ ഈ ടീം വർക്ക് എന്ന് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രാധാന്യമുണ്ട് അതെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എങ്ങനെ എങ്ങനെയൊക്കെ ആ കമ്മ്യൂണിക്കേഷൻ പറ്റും എന്നുള്ളത് കാണിക്കുമ്പോൾ ഈവൻ ആ കേട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ഐ ഓപ്പണർ അയോപ്പിനറാത് അങ്ങനെയാണ് ആ ഇതിലേക്ക് വരുന്ന ആൾക്കാർ അതെ അതെ മാമിന് ഇപ്പോൾ ഒരു കോപ്പറേറ്റ് ഒരു ട്രെയിനിങ്ങിനുള്ള ഒരു എൻക്വയറി വരുവാണ് അപ്പോൾ മാം എങ്ങനെയാണ് അതായത് ആ ഫസ്റ്റ് ഡേ വൺ മുതൽ മാമിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടിയിട്ട് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ അവിടെ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെയുള്ള മാം സ്വയം ചെയ്യുന്ന ആ ഒരു എന്താ രീതിയിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അതെ അതെ ആ ഇതെങ്ങനെയാച്ചാൽ നമുക്കൊരു എൻക്വയറി വരുമ്പം എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിൽ കൂടി ആവാം എന്തേക്കൂടെ ആണെങ്കിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി അവരെ മീറ്റ് ചെയ്യും അവരുടെ ആരാണോ റെസ്പോൺസിബിൾ അവർ ഏച്ച ആർ ആയിരിക്കും എൽ എൻ ഡി ലേർണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ അവരെ മീറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ പോയിൻ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവർക്കൊരു മോഡ്യൂളിൻ്റെ ഒരു ഷെൽ ഉണ്ടാക്കും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഷെൽ അവർക്ക് അയക്കും അതിന് എങ്ങനെയാണ് ആ പാറ്റേൺ അപ്പം അതിന് മുന്നേ ആ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ എംപ്ലോയീസിന് വേണ്ട ഒരു പ്രീ അസൈൻമെൻ്റ് എന്ന് പറയും അതിന് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ അതിൽ ഇതുണ്ടാവും അപ്പോൾ ഒരു ഷെൽ ഷെല്ലയച്ച് അവരും ഡിസ്കഷനിൽ അത് ഓക്കെ ഇതാണ് നമുക്ക് വേണ്ടതെന്നൊരു അഗ്രിമെൻ്റ് വന്നു കഴിഞ്ഞാലാണ് ഈ എന്താ പറയുക പ്രീ അസൈൻമെൻറ് ക്വസ്റ്റിനറും അതും ഇതൊക്കെ വരിക പിന്നെ വി ഹാവ് ടു ഡെവലപ്പ് മോഡ്യൂൾസ് ആ മോഡ്യൂളിന് നമ്മളിപ്പോൾ ഇപ്പോൾ അപ്പോയിൻ്റ് ആയിട്ടും ആക്ടിവിറ്റീസ് നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അഡൾട്ട് ലേണിംഗ് എന്ന് പറഞ്ഞത് സ്കൂൾ ക്ലാസ് റൂം ലെക്ചർ മാതിരി നടക്കില്ല ഈവൻ കുട്ടികൾക്ക് എന്നാൽ ലെക്ചർ നടക്കില്ല അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ആണ് മാക്സിമം അവർക്ക് കോൺസെൻട്രേഷൻ ഉള്ളു അപ്പം ഞങ്ങളുടെ യു എസ് പി വരെ എന്താ വെച്ചാൽ നമ്മൾക്കിപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പറഞ്ഞല്ലോ ഈ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാ ട്രെയിനേഴ്സും ചെയ്യേണ്ടതാണ് വെറസ് ഈ എൻ എൽ പി ബേസ്ഡ് ആക്ടിവിറ്റീസ് ആൻഡ് ടെക്നീക്സ് ഉണ്ട് അത് റിസൾട്ട്സ് എങ്ങനെയാണ് തരാച്ചാൽ ഇങ്ങനെയാണ് അങ്ങനെ തരും റിസൾട്ട്സ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോർപ്പറേറ്റ്സിന് അതിൻ്റെ അസർ ആ ഡിഫറൻസ് അവർക്ക് അറിയാം അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ വെരി മെനി ആക്ടിവിറ്റീസ് ആർ വി യൂസ് അത് നമ്മൾ ഈ എൻ എൽ പി ബേസ്ഡ് ടെക്നീക്സ് എൻ എൽ പി ബേസ്ഡ് ആക്ടിവിറ്റീസ് കൊടുക്കും അതെല്ലാവർക്കും ന്യൂ അവർ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ അത് അതാണ് കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ ആ ആക്ടിവിറ്റീസ് നമ്മൾ ഇതാണെന്ന് പറയും അപ്പോൾ പിന്നെ വൺസ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് സെറ്റായിട്ടുള്ള ദിവസങ്ങൾ ഈ ആൻഡ് നമ്മൾക്ക് വൺ ഓഫ് ട്രെയിനിങ് അല്ലാട്ടോ ഫോർ ഇൻസ്റ്റാൻസ് ചില കോർപ്പറേറ്റ്സ് ഉണ്ട് ഒരു ട്രെയിനിങ് മതി എന്നുള്ളത് നമ്മൾ അപ്പോൾ കൂടുതൽ അവരെ റെക്കമെൻഡ് ചെയ്യുക ഒരു സസ്റ്റൈനബിലിറ്റി ഫാക്ടർ ഉണ്ട് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞുകൊടുത്താൽ പോരാ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരു പ്രാവശ്യം പറഞ്ഞു ഒത്തിരി മന്ത്സിലായി നമുക്കൊരു റിടെൻഷൻ ഉണ്ടല്ലോ അത് ഓക്കെ അവർ ചെയ്യുമായിരിക്കും എട്ടു ദിവസം ചെയ്യും പതിനാല് ദിവസം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കൊണ്ടുപോയിട്ട് അപ്പോൾ ഈ സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളത് ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ടു ഇയർ ബേസ്ഡ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ്സിന് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ നിലവിലുള്ള സെ ഒരു അഞ്ചാറ് കോർപ്പറേറ്റ്സിന് നമ്മൾ ചെയ്യുന്നത് ഈ ലോങ് ഇയർ ആണ് യാ യാ അപ്പോൾ നമ്മൾ അവർക്ക് അവരായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് ഒരു ഹോൾ ഇയറിൽക്ക് ആൻഡ് എന്നിട്ട് നമ്മൾ നമ്മളങ്ങനെ അവർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ നമ്മളുടെ കാലണ്ടറും സെറ്റാണേ ട്രെയിനിങ് എന്ന് പറയും ആ അപ്പൊ ട്രെയിനിങ് അവർക്കും സൗകര്യം നമുക്കും സൗകര്യം അപ്പം നമ്മൾക്കും പ്ലാൻ ചെയ്യാൻ പറ്റും ബെറ്റർ മാമിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് ഒരു എനർജി ഇങ്ങനെ ഫീൽ ചെയ്യാണ് ഇവിടെ മുഴുവൻ പോസിറ്റീവ് എനർജിയാണ് അപ്പം ഇത്രയും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഒരു ആളെ കണ്ടുമുട്ടാൻ സാധിച്ചതിലും അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐക്കൻസ് ഓഫ് അറേബ്യയിലൂടെ എല്ലാവരെയും പരിചയപ്പെടുത്താൻ സാധിച്ചതിലും വളരെ സന്തോഷം താങ്ക് യു ഈ ഓപ്പർച്യൂണിറ്റിക്ക് തന്നെ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്